പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിൽ സ്വന്തം മണ്ണിൽ ടീം ഇന്ത്യ ആദ്യ പരമ്പരയ്ക്ക് ഒരുങ്ങുന്നു ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ഏകദിന ക്രിക്കറ്റ് പരമ്പരയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിന്റെ ആദ്യ ടൂർണമെന്റ് ശ്രീലങ്കയിൽ നടന്ന പരമ്പരയിൽ ട്വന്റി ട്വന്റി നേടിയെങ്കിലും ഏകദിനത്തിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെട്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു ഇന്ത്യ ശ്രീലങ്കയ്ക്ക് എതിരെ ഏകദിന പരമ്പര തോൽക്കുന്നത് എന്നതും ശ്രദ്ധേയം എന്തായാലും ഗൌതം ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ സ്വന്തം മണ്ണിലാണ് ഇന്ത്യയുടെ രണ്ട് മത്സര ടെസ്റ്റ് പോരാട്ടം ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ് ഒപ്പം രണ്ട് ടെസ്റ്റിലും ജയിച്ച് പോയിന്റ് ടേബിളിലെ ആധികാരികത നിലനിർത്തേണ്ടതും ഗൗതം ഗംഭീറിന്റെയും സംഘത്തിൻ്റെയും ആവശ്യകതയാണ് അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് പോയിന്റ് ശതമാനവുമായാണ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തുള്ളത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യവുമായി ഓസ്ട്രേലിയ രണ്ടാമതുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനവുമായി ബംഗ്ലാദേശ് എട്ടാമതാണ് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സുപ്രധാന മാറ്റങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ് മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് പോരാട്ടമാണിത് മൂന്ന് മാറ്റങ്ങളെങ്കിലും ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇന്ത്യയുടെ സാധ്യ ഇലവൻ എങ്ങനെയാകുമെന്ന് നോക്കാം വിരാട് കോഹ്ലി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങി വരുന്ന പരമ്പരയായിരിക്കും ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്നത് ഓപ്പണിംഗ് ബാറ്റിംഗിൽ യശസ്സി ജയ്സ്വാൾ രോഹിത് ശർമ്മ കൂട്ടുകെട്ടായിരിക്കും ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഓപ്പണർ എന്ന നിലയിൽ യശസ്സി ജയ്സ്വാൾ നടത്തിയ മിന്നും പ്രകടനം അദ്ദേഹത്തിന്റെ ഇരിപ്പിടം സംരക്ഷിക്കുന്നതാണ് ഇംഗ്ലണ്ടിനെതിരെ ചരിത്രം കുറിച്ചായിരുന്നു യശസ്സിയുടെ റൺവേട്ട മൂന്നാം നമ്പറിൽ ഷുഭ്മാൻ ഗിൽ എത്തുമ്പോൾ വിരാട് കോഹ്ലി നാലാം നമ്പറായി ക്രീസിലെത്തും അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുൽ കളിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുന്നതോടെ ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സർഫ്രാസ് ഖാൻ പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താകും കാരണം ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തും ഏഴാം നമ്പറിലും എട്ടാം നമ്പറിലും ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരും എത്താനാണ് സാധ്യത കാർ ശേഷം ഋഷഭ് പന്ത് ടെസ്റ്റിലേക്ക് തിരിച്ചുവരുന്ന പരമ്പര കൂടിയാണ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സർഫ്രാസിന് ടീമിൽ ഇടം ലഭിക്കണമെങ്കിൽ രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാർ എന്നതിൽ അയവു വരുത്തണം സ്പിൻ ഓൾ ടീമിലുള്ള രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവർ ബൗളിങ്ങിൽ ഇന്ത്യക്ക് കരുത്താണ് ഇവർക്കൊപ്പം ആർ അശ്വിനും എത്തുന്നതോടെ സ്പിൻ ബൗളിംഗ് ശക്തമാകും ഇന്ത്യൻ ബോളിംഗ് സംഘത്തിൽ ഏറ്റവും പരിചയ സമ്പത്തുള്ള താരമാണ് ആർ അശ്വിൻ അശ്വിന്റെ ബാറ്റിംഗും ഇന്ത്യക്ക് മറ്റൊരു മുതൽക്കൂട്ടാണ് എന്നതും വാസ്തവം ആക്രമണം നയിക്കാൻ രണ്ടു പേരായിരിക്കും ഉണ്ടാവുക ജസ്പ്രീത് ബുംറ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഉണ്ടാകില്ല എന്നതാണ് സൂചന അമിതഭാരം പരിഗണിച്ച് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കും അതോടെ മുഹമ്മദ് സിറാജ് അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ഇന്ത്യൻ പേസ് ആക്രമണം നയിക്കുക ഇന്ത്യയും ബംഗ്ലാദേശും ഇതുവരെ പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് കളിച്ചത് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇതുവരെ ഒരു ടെസ്റ്റിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല രണ്ട് ടെസ്റ്റ് സമനിലയിൽ കലാശിച്ചപ്പോൾ പതിനൊന്നെണ്ണത്തിൽ ഇന്ത്യ ജയം സ്വന്തമാക്കി അതിൽ മൂന്ന് എണ്ണവും സ്വന്തം മണ്ണിലായിരുന്നു ഇന്ത്യ ജയം നേടിയത് എട്ട് ടെസ്റ്റ് ഇന്ത്യ എവേ മണ്ണിൽ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗ്ലാദേശ് പര്യടനം നടത്തിയപ്പോൾ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് പരമ്പര സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇരു ടീമും നേർക്കുനേർ ഇറങ്ങുന്ന ടെസ്റ്റ് പരമ്പരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അരങ്ങേറുക സെപ്റ്റംബർ പത്തൊൻപത് മുതലാണ് ആദ്യ ടെസ്റ്റ് രണ്ടാം ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കും നിലവിൽ യശസ്സി ജയ്സ്വാൾ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ആർ അശ്വിൻ മുഹമ്മദ് സിറാജ് ഹർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് ഇലവൻ